പ്രേമ ദൈവവചന ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കൾക്കും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 26:17 ഗർഭിണി പ്രസവ സമയമടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നതുപോലെ ഞങ്ങൾ കർത്താവെ അങ്ങേക്കു വേണ്ടി വേദനിച്ച് കരഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിനു വേണ്ടി ആഗ്രഹിച്ച് കർത്താവിനു വേണ്ടി നിലവിളിക്കുന്ന ആ മക്കളുടെ വേദനയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് ഗർഭിണി പ്രസവ സമയമടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ. പ്രസവ വേദന വായിച്ചിട്ടുണ്ട്, അതായത് നമ്മുടെ തലച്ചോറിൽ പോലും രേഖപ്പെടുത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വേദനയാണ് പ്രസവ വേദന എന്ന് പറയാം. നമുക്കറിയാം, നമുക്ക് താങ്ങാൻ പറ്റാത്ത വേദന വരുമ്പോൾ ബോധം കെട്ടുപോകും. എന്നാൽ പ്രസവ വേദന അതിനേക്കാളും വലിയ വേദനയാണ്. അകപ്പാടെ നുറുങ്ങുന്ന വേദന, ആ പ്രസവ സമയത്ത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയെക്കാളും വേദനയോടെ കർത്താവിന് വേണ്ടി വേദനിച്ച് കരയുന്ന മക്കൾ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കൂടിയേ തീരൂ. കർത്താവില്ലാതെ ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല. ആ തിരിച്ചറിവിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, അതോടൊപ്പം തന്നെ നമ്മുടെ തകർച്ചകളിലേക്ക്, ജീവിത പ്രതിസന്ധികളിലേക്ക്, നമ്മുടെ ഏത് മേഖലകളിലേക്കും ഈ ഈറ്റുനോവിൻ്റെ വേദനയേക്കാളും വേദനയോടെ കർത്താവിനെ വിളിച്ച് നാം കരയണം. കരയണം. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ, ഈശോയ്ക്ക് വേണ്ടി നമുക്കെന്ത് കരച്ചിലുണ്ട്? അനുദിന വിശുദ്ധ കുർബാനയെ എടുത്തു നോക്കുക. കുർബാന സ്വീകരണത്തിലൂടെ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. എത്ര പേര് ഈ വേദന ഏറ്റു എടുത്ത് എൻ്റെ കർത്താവേ അങ്ങില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്നുള്ള വേദന, വേദന അത് പ്രസവ വേദനയെക്കാളും വേദനയോടെ എന്ന പോലെ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടോ? ഉണ്ടാകണ എന്നാണ് വചനം പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാം, ഈശോയ്ക്ക് വേണ്ടി നമുക്ക് നിലവിളിക്കാം. മറ്റൊന്നിനും വേണ്ടി നമ്മൾ മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എന്തോരം നിലവിളിക്കണം. പരീക്ഷയെ തോറ്റാൽ നിലവിളിക്കും, ജോലി കിട്ടിയില്ലെങ്കിൽ നിലവിളിക്കും, മക്കൾ വഴുതിറ്റിപ്പോയാൽ നിലവിളിക്കും, പലതിനും വേണ്ടി നിലവിളിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ കർത്താവിന് വേണ്ടി നമ്മൾ എന്തുമാത്രം നിലവിളിച്ചിട്ടുണ്ട് മക്കളെ? അതാണ് ഇന്നത്തെ വചനത്തിലെ ചോദ്യം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് വേണം, അങ്ങേ ഞങ്ങൾക്ക് വേണം. ആ ഒരു കരച്ചിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകട്ടെ. നമ്പുരാന് വേണ്ടി നിലവിളിക്കുന്ന, കാരണം കർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം കിട്ടി മക്കളെ. കർത്താവ് ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ ആ കർത്താവിന് വേണ്ടി നിലവിളിക്കുന്ന ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ജീവിതം അതാകട്ടെ നമ്മുടെ ജീവിതം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. തമ്പുരാനെ, പ്രസവ വേദന അനുഭവിക്കുന്ന ആ വേദനയെക്കാളും വേദനയോടെ അങ്ങേക്ക് വേണ്ടി കരയുന്ന ഒരു മക്കളെ അങ്ങ് ഞങ്ങൾക്കെന്ന് വചനത്തിലൂടെ കാണിച്ചു തന്നു. ഞങ്ങളും അങ്ങേക്ക് വേണ്ടി കരയണം, അങ്ങേക്ക് വേണ്ടി ആഗ്രഹിക്കണം, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ഹൃദയം തുറക്കണം, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ നിലവിളിക്കണം, ഞങ്ങൾ കരയണം. കർത്താവേ, അങ്ങേക്ക് വേണ്ടി ദാഹിക്കാൻ, അങ്ങേക്ക് വേണ്ടി കരയാനുള്ള വലിയ അഭിഷേകം ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ജീവിതങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങൾ അങ്ങയിലേക്ക് ദാഹിച്ച് കരഞ്ഞ് അങ്ങയെ സ്വന്തമാക്കാൻ ഓടിയണയട്ടെ. അങ്ങനെ അനുഗ്രഹം പ്രാപിക്കുവാൻ അങ്ങയുടെ മക്കളെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ തന്നെ ആമേൻ.